ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് RPM നോക്കി ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ? അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, പണ്ടെന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പുള്ള കേസാണ് പറഞ്ഞത്, RPM നോക്കി വാഹനം ഓടിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഡീസൽ വാഹനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് RPM നോക്കിയായിരുന്നു ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ RPM ഇല്ലാത്ത വാഹനത്തിന് എന്നാ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഏകദേശം ഒരു എഞ്ചിൻ്റെ റേസിങ്ങും അല്ലെങ്കിൽ ഒരു ഏകദേശം നിശ്ചിത സ്പീഡ് വരുമ്പോഴത്തേക്കും അറിയാൻ സാധിക്കും. ഗിയർ നമ്മുടെ ഡീസൽ വാഹനങ്ങൾക്ക് അതൊരു മെയിൻ സംഭവമായിരുന്നു, പക്ഷേ പെട്രോൾ വാഹനങ്ങൾക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വാഹനങ്ങളിൽ പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു RPM നോക്കി വാഹനം ഓടിക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. ഈ RPM എന്ന് ഉദ്ദേശിക്കുന്ന എഞ്ചിൻ്റെ കറക്കമാണ്. RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ്, അത് എഞ്ചിൻ്റെ റൊട്ടേഷൻ, എഞ്ചിൻ എത്ര റൊട്ടേഷൻ ഒരു മിനിറ്റിനുള്ളിൽ കറങ്ങുന്നു എന്നുള്ളത്. അത് വാഹനങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങ അറ്റത്ത് കാണാം. ഇൻ 2000 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇൻ 2000 എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നൊന്ന് കൊടുത്തിരിക്കുന്ന 1000 RPM എന്നാണ്. അതായത് ഒന്നെന്ന് എഴുതിയിരിക്കുന്ന 1000 RPM, രണ്ടെന്ന് എഴുതിയിരിക്കുന്ന 2000 RPM. അപ്പോൾ ഇതിൽ എത്ര RPM കൂടുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നോർമൽ, അത് ഇപ്പം ഞാനീ പോകുന്ന നല്ലൊരു വഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000 RPM കൂടുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഡിപ്പെൻസ് ആണ്. അതായത് ഈ ഒരു റോഡിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു 1500-2000 km ആകുമ്പോഴത്തേക്കും ഓരോ ഗിയേഴ്സ്, അതായത് ഇപ്പോൾ സെക്കൻഡിൽ നിന്നും തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, തേർഡ് ഏകദേശം ഒരു 2000 RPM ആകുമ്പോൾ ഫോർത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, ഫോർത്ത് ഒരു 2000 km 2000 RPM ആകുമ്പോഴത്തേക്കും എനിക്ക് ഫിഫ്ത്തിലോട്ട്, ഇതിപ്പോൾ 2000 വരെ ആണോന്നില്ല, അതിന് മുമ്പ് ആ ഒരു സ്പീഡ് ഗെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തോണം. ഇനി നമ്മളൊരു കയറ്റം കയറുകയാണ്, ഒരു നല്ലൊരു കുത്ത് കയറ്റം കയറുകയാണ്, അവിടെ ഒരു 2000 RPM ഒരു കാരണവശാലും സെക്കൻഡിൽ നിങ്ങൾ തേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യരുത്. കാരണം കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് വേണം, അതായത് കറക്കം കൂടുതൽ വേണം. അങ്ങനെ കറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 അല്ല, ഒരു കയറ്റം കയറുമ്പോൾ ഒരു 3000 RPM ഒക്കെ കയറി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇനി നമ്മുടെ വാഹനത്തിൻ്റെ പവർ, അതായത് പവർ ലോസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വലിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഗിയർ ഡൗൺ ചെയ്യുക. അന്നേരം ഏകദേശം ഒരു 2000 RPM താഴോട്ട് ചിലപ്പം പോകും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേർഡിലാണ് പോകുന്നതെങ്കിൽ തേർഡിൽ നിന്നും സെക്കൻഡിലോട്ട് ഡൗൺ ചെയ്യുക. ഇതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിനകത്ത് നമ്മൾ കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ സെയിം ഗിയറിൽ തന്നെ ഇറങ്ങി വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിനോട് സാമ്യമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഇറക്കം ഇറങ്ങുമ്പോൾ ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത് സിമ്പിളാണ്. സംഭവമൊന്നുമില്ല, നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്തായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. അതായത് ഫിഫ്ത് ഗിയറിൽ തന്നെ മൈലേജ് കിട്ടാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വളവൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പോരും. അങ്ങനെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് പോരുന്ന സമയത്ത് ബ്രേക്ക് കൂടുതൽ ചൂടാവും, ബ്രേക്ക് കിട്ടാതെ വരും. അങ്ങനെ ബ്രേക്ക് കിട്ടാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മൾ കയറിയ ഗിയർ ഏതാണോ, അത് തേർഡ് ഗിയറിലാണെങ്കിൽ തേർഡ് ഗിയറിൽ, ഫോർത്ത് ആണെങ്കിൽ ഫോർത്ത്, ആ ഒരു ഗിയറിൽ തന്നെ നമ്മൾ വാഹനം ഇറങ്ങി വരാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വാഹനത്തിനും കംപ്ലൈൻറ്റ് വരത്തില്ല, നമുക്കും കംഫർട്ടബിളായിട്ട് തന്നെ പോരാൻ സാധിക്കും. ചെറിയൊരു മൈലേജ് അവിടെ നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.